ഗൾഫിൽ നിന്നും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സഹായ പ്രവാഹം തുടരുകയാണ്. സൗദിയിലെ മലയാളി കൂട്ടായ്മകൾ വലിയ പെരുന്നാളിനായി കിട്ടിയ അവധി ദിവസം മരുന്നുകളും പുതപ്പുകളും വസ്ത്രങ്ങളും അടക്കമുള്ള അവശ്യ വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശേഖരണത്തിനായി മാറ്റിവെച്ചു. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് താങ്ങാവാൻ സൗദിയിൽ നിരവധി സ്വദേശികളും സ്ഥാപനങ്ങളുമാണ് മുന്നോട്ട് വന്നത്. ദമാമിലെ സ്വദേശി വ്യവസായി അബ്ദുള്ള സാലെ അൽ സയ്യിദ് 10 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. ദമാം നവോദയ സാംസ്കാരിക വേദി, റിയാദ് പ്രവാസി മലയാളി ഫെഡറേഷൻ, ഹയൽ OACC, KMCC തുടങ്ങിയ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായ സമാഹരണം നടത്തിയത്. ദമാമിൽ മാത്രം നവോദയ സാംസ്കാരിക വേദി ശേഖരിച്ചത് 3 ടണ്ണിലധികം സാധനങ്ങളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ വസ്ത്രങ്ങൾ, നാപ്കിൻ, അതുപോലെ തന്നെ സോപ്പ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുമുള്ളത്. ഈ സാധനം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. വിവിധ കേന്ദ്രങ്ങളിലായി ശേഖരിച്ച അവശ്യ വസ്തുക്കൾ കാർഗോ കമ്പനികളുമായി സഹകരിച്ച് ഉടൻ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു. നാട്ടിലെ പ്രളയക്കെടുതിയിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് സൗദിയിലെ പ്രവാസികളും. ദമാമിൽ നിന്നും അനിൽ കുറിച്ചുപുട്ടം, ഏഷ്യാനെറ്റ് ന്യൂസ്.